നമസ്കാരം. വടക്കുകിഴക്കൻ മേഖലയിലെ ബി ജെ പിയുടെ മുഖമാണ് കിരൺ റിജിജു. ഇന്നലെ ഒക്ടോബർ 27 ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. കശ്മീർ വിഷയത്തിൽ നെഹ്റു ചെയ്ത തെറ്റുകളുടെ 75 വാർഷികം. ഈ ദിനത്തെ അനുസ്മരിച്ച് കിരൺ റിജിജു ഒരു മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലിൽ എഴുതിയ ലേഖനമാണ് ഇപ്പോൾ ചർച്ചാവിഷയം. ഒക്ടോബർ 27 75th ആനിവേഴ്സറി ഓഫ് നെഹ്റുസ് ബ്ലണ്ടേഴ്സ് ബ്ലീഡിംഗ് ഇന്ത്യ എന്നതാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട്. എന്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 1947 മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളുടെയും സംയോജനം കൈകാര്യം ചെയ്ത സർദാർ പട്ടേലിന് കശ്മീർ വിഷയം മാത്രം കൈകാര്യം ചെയ്യാൻ നെഹ്റു അനുവദിച്ചില്ല. പകരം ജമ്മുകശ്മീർ സംയോജനം കൈകാര്യം ചെയ്യാൻ സ്വയം നെഹ്റു തീരുമാനിച്ചു. നിർണായക കാലഘട്ടം, അതായത് 1947 മുതൽ 49 വരെ നെഹ്റു നടത്തിയ 5 ചരിത്രപരമായ പിഴവുകൾ കശ്മീരിൻ്റെ സമ്പൂർണ്ണ സംയോജനത്തെ തടയുക മാത്രമല്ല ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും കൂടിയായിരുന്നു. നെഹ്റുവിൻ്റെ ആദ്യത്തെ മണ്ടത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. നെഹ്റു ജമ്മുകാശ്മീരിൻ്റെ ഇന്ത്യയിലേക്കുള്ള സംയോജനം വൈകിപ്പിക്കുകയും ഏതാണ്ട് കശ്മീരിൻ്റെ താളം തെറ്റിക്കുകയും ചെയ്തു. ജൂലൈ 1947 മറ്റ് നാട്ടുരാജ്യങ്ങളെപ്പോലെ ഇന്ത്യയിലേക്ക് ചേരാൻ മഹാരാജ ഹരി സിംഗ് കോൺഗ്രസിനെ സമീപിക്കുന്നു. എന്നാൽ നെഹ്റു അത് നിരസിച്ചു. ഇതാണ് നെഹ്റു ചെയ്ത ആദ്യത്തെ മഹാമണ്ടത്തരം. പാകിസ്ഥാൻ സൈന്യം കശ്മീർ ആക്രമിച്ചതോടെ മഹാരാജ ഹരിസിംഗിൻ്റെ സഹായ അഭ്യർത്ഥന പരിഗണിക്കാൻ നെഹ്റുവിൻ്റെ കീഴിലുള്ള പ്രതിരോധ ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നു. തുടർന്ന് യൂണിയൻ സർക്കാർ കശ്മീരിൻ്റെ പ്രവേശനം താൽക്കാലികം മാത്രമാണെന്ന മിഥ്യാധാരണ ജനങ്ങളിൽ സൃഷ്ടിച്ചു എന്നതാണ് നെഹ്റു ചെയ്ത രണ്ടാമത്തെ മണ്ടത്തരം. വിഭജനാന്തരം രക്തച്ചൊരിച്ചിലിനും ആക്രമണത്തിനും സാക്ഷ്യം വഹിച്ചിട്ടും ജമ്മുകാശ്മീരിൻ്റെ പ്രവേശനത്തിന് മുൻകൂർ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതിൽ നെഹ്റു ഉറച്ചുനിന്നു. ഇന്ത്യയിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് മഹാരാജാവ് ഒരു ഇടക്കാല സർക്കാർ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് ഷെയ്ഖ് അബ്ദുള്ള വേണമെന്നായിരുന്നു നെഹ്റുവിൻ്റെ ആഗ്രഹം. 1947 ഒക്ടോബർ 21 ജമ്മുകാശ്മീർ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ ഇക്കാര്യം വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവിൻ്റെ ഈ പിടിവാശി പാകിസ്ഥാൻ സൈന്യത്തിന് കശ്മീരിൽ അടിത്തറവാകാൻ കൂടുതൽ സമയം നൽകി. ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വലിയ മണ്ടത്തരം. ഈ വിഷയത്തിൽ ഒരു ഹിതപരിശോധന വേണമെന്നതാണ് നെഹ്റുവിൻ്റെ നാലാമത്തെ മണ്ടത്തരം. താൽക്കാലിക സംയോജനവും ഇളവുകളുടെ വാഗ്ദാനവും ആർട്ടിക്കിൾ 370 നയിച്ചത്. എൻ ഗോപാലസ്വാമി അയ്യങ്കാരും ഷെയ്ഖ് അബ്ദുള്ളയും തമ്മിൽ ഒന്നിലധികം തവണ കൈമാറ്റം ചെയ്തതിനു ശേഷമാണ് ഈ കരട് രേഖ തയ്യാറാക്കിയത്. ഷെയ്ഖ് അബ്ദുള്ളയുടെ വിവിധ ആവശ്യങ്ങളിൽ ഇളവുകളും സ്വീകാര്യതയുമുള്ളതായിരുന്നു അന്തിമ കരട് രേഖ. ഇതുതന്നെയാണ് നെഹ്റുവിൻ്റെ അഞ്ചാമത്തെ മണ്ടത്തരം. കിരൺ റിജിജുവിൻ്റെ ഈ ലേഖനത്തിൽ രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ ക്ഷുഭിതരാണ്. അതായത് ലേഖനം കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു എന്നർത്ഥം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.